ഹലോ, അതെ, എന്താ ഗോപാലേട്ടാ, ഞാനത് മറക്കോ, നിങ്ങൾ മരടുത്തോളൂ. ഇല്ലില്ല, ഇനി അധികം ദിവസം ഇവിടെ വേണ്ട. ഫസ്റ്റ് ഫ്ലോറിനുള്ളതൊക്കെ ഏകദേശം ആയി. ഇത് തീർന്ന നേരെ അങ്ങോട്ടാ. പിന്നെ പ്രേമേന്ദ്രൻ ഇല്ലാണ്ടിരിക്കോ. ഓക്കെ ഓക്കെ ഓക്കെ, വരുമ്പോ എല്ലാ പണിയും കൂടി ഒരുമിച്ചാവും. അയ്യോ, നിർത്ത് നിർത്ത്, ചിന്തയിട്ട് തടി മുണ്ണു തേഞ്ഞു പോയല്ലോ. ചെയ്യുന്ന പണി പിന്നെ വെടിപ്പാക്കണ്ടേ? ആ ഇടത്തോളം വെടിപ്പൊക്കെ മതി. നീ ചെന്ന് ഇവനിപ്പോ എന്ത് പണിയാ കൊടുക്ക? ആ ജനലിന്റെ കമ്പി തുളച്ച അതിങ്ങനെ ചെല്ല് ചെല്ല്. കമ്പി തുളപ്പിക്കല്ല മണിയുണ്ട് ചേട്ടാ. പുള്ളിക്കാരൻ ഇന്നലെ തുളച്ച ജനലുകളാ മാറ്റി വെച്ചിരിക്കുന്നത്. ഒരൊറ്റ കമ്പി കയറുന്നില്ല. അതെ, ഈ കോളേജ് പ്രൊഫസർമാർ ഒന്നാം ക്ലാസ് പഠിപ്പിക്കാൻ വേണ്ടി ചില അക്ഷരങ്ങളൊക്കെ തെറ്റിന്ന് വരും. ഉരു കണ്ടിട്ടുണ്ടോ? ഉരു ഉരുവിന്റെ ബേപ്പൂരിന്റെ കഥ ഇനി പറഞ്ഞ കുഞ്ഞുട്ടന്റെ കഴുത്തിൽ ഞാൻ ഉള്ളിയ കയറ്റും. ഈശ്വരനെ ഓർത്ത് കുഞ്ഞുട്ടൻ എനിക്കൊരു സഹായം ചെയ്യണം. ഇനി മുതൽ നീ ഒരു പണിയും ചെയ്യണ്ട. കാലത്ത് വന്ന് തണലിൽ എവിടെയെങ്കിലും ചെന്നിരിക്കുക. വൈകുന്നേരം ആവുമ്പോ കൂലി ഞാൻ തന്നോളാം. ഭാഷ മനസ്സിലാവുണ്ടല്ലോ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീരുത്തിന് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. ഇനി ഒരു സെക്കൻഡ് ഞാൻ ഇവിടെ കൂല. പ്രേമ, ഞാൻ പോണി, എന്നെ തടുക്കരുത്. ഞാൻ പെങ്ങളും കുട്ടികളും വഴിയാതാരായാലും വേണ്ടില്ല. കുഞ്ഞുട്ടനാശാരി ആരാന്ന് കാണിച്ചു കൊടുത്തേ ബാക്കി കാര്യമുള്ളൂ. എല്ലാവരും കൂട്ടുകാരും പറയാണ് ഗുഡ് ബൈ. ആഹാ, തിരിച്ചു വിളിക്കാൻ ഇപ്പൊ വിളിക്കണം. ഈ പടി കടന്നാ പിന്നെ എന്നെ കിട്ടൂല. പടി വേഗം കടക്കട. പ്രേമേട്ടാ, ഈ അമ്മയോട് ഒന്ന് പറയുന്ന, എനിക്കിപ്പോ കല്യാണം ആലോചിക്കണ്ടെന്ന്. ഓരോരോ ചെറുക്കന്മാരെ മുന്നിൽ കൊണ്ട് നിർത്തി എന്റെ തോല്ലി ഉരുക്കിയോ? എന്തിനാ ചേച്ചി ഇവക്ക് ഇഷ്ടമില്ലാതെ വെറുതെ നിർബന്ധിക്കുന്നേ? അത് കൊള്ളാം. തന്തയോ പോയി. ഈ ഊരിറ്റുന്നതിനിടയിൽ എവിടെങ്കിലും ഉരുട്ടി വീണ എന്റെ കാറ്റും കൂടെ അങ്ങ് പോയാ പിന്നെ ഇവക്ക് ആരാ ഉള്ളത്? ആ ബ്രോക്കർ കമ്മയുടെ കാശ് വേണം, പിന്നെ ഇവിടുത്തെ തീറ്റയും. അതിനോരോ കാരണം ഉണ്ടാക്ക. ഇന്ന് ഒരുത്തനെ കൊണ്ടുവന്നിരുന്നു, സംസാരിക്കുന്ന എന്നോടാ, പക്ഷെ നോട്ടോ അങ്ങോട്ടും. ചക്രകണ്ണനാ. ആ ചക്രകണ്ണൻ ആയാലെന്താ, അയാളെ ട്രാൻസ്പോർട്ട് ബസ്സാലെ കണ്ടക്ടർ. എന്റെ ചേച്ചി വിവാഹം സ്വർഗത്തിൽ നടക്കുന്നു എന്നാ പറയാറ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആർക്ക് ആരെയൊക്കെയാണെന്ന്. ഇവളുടെ തലയിലും കാണും കല്യാണം കഴിക്കാൻ പോകുന്നതിന്റെ പേര്. തലേന്ന് വിളിച്ചടി. സമയം തെളിയാൻ പോവാണ് മോനെ. വാ പറയട്ടെ, വാ പറയട്ടെ. അതെ, ആ പ്രിൻസ് ബേക്കറിക്കാരന്റെ മകളുടെ വീട് ചെറുതാ, എന്നാലും പണി എനിക്ക് കിട്ടും. പക്ഷെ പ്രേമം ഒന്നൊന്ന് കുറ്റി അടിക്കണം, അതും നാളെ കാലത്ത് ആറക്ക്. കുറ്റി അടിക്കലും പ്ലാൻ നോക്കലൊക്കെ ഞാൻ നിർത്തി, അതൊന്നും നമുക്ക് ശരിയാവില്ല. ഇത് ഞാൻ ഏറ്റതാ, എനിക്ക് ജീവനുണ്ട് ഈ പ്രേമനെ ഞാൻ കൊണ്ടുവരുന്ന. ആ കറവില പണി പിടിച്ചേ. പണി പിടിച്ചാ മതി, ചെയ്തു കൊടുക്കണ്ടേ? അക്കാര്യത്തിൽ പേടിക്കണ്ട, ബേപ്പൂർ ഞാൻ ആളെ കൊണ്ടുവരും. അളിയൻ മുമ്പിൽ എനിക്കൊന്ന് ഞെളിഞ്ഞിരിക്കണം. നിങ്ങൾ കുട്ടപ്പനാശേരി ചെന്ന് വിളിക്കുക, അയാളാകുമ്പോ അതിനൊന്നും പറഞ്ഞിരിക്കുക. അയാളിന് മറ്റവർക്കധികം വിശ്വാസം പോരാ. പാർട്ടിക്ക് പ്രേമം കുറ്റിയടിച്ചാൽ ഒരു തടസ്സമില്ലാതെ പണി തീരുന്ന ഒരു പറച്ചിലുണ്ട്. അതൊക്കെ വെറുതെ. അല്ല, അത് നോക്കണ്ട, ഇത് എന്റെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നം. എന്റെ മുഴക്കോലും പഞ്ചാംഗവും ഒക്കെ പണി സ്ഥലത്തിരിക്കുക. പ്രേമം ചെന്ന് വണ്ടി കയറി എപ്പോ പോയിരിക്കാം. വേണ്ട, ഞാൻ കുളിച്ച് വല്ലതും കഴിച്ചിട്ട് പോയെടുത്തോളാം. മതി, കാലത്ത് 6 മണിക്ക് കാറ് എടുത്തും വണ്ടിയിൽ. ശരി ശരി.